ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്, ഒരു സ്വീറ്റ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. മാത്രമല്ല പഴയ കാലങ്ങളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു നൊസ്റ്റാൾജിക് സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പാണ്. അപ്പോൾ അതിനെ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് പൊട്ടി പൊട്ടി വരും. ഏകദേശം പൊട്ടലൊക്കെ ഒന്ന് അവസാനിച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം, ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം, അപ്പോൾ ഒന്ന് ചൂടാറി കിട്ടണം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അരിയാണ് വറുത്തെടുക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെയാണ്. അതും ഞാൻ നല്ല ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുത്താണ്. ഇതും നല്ലതുപോലെ തന്നെ വറുത്തെടുക്കാം. അരി വറുത്ത് കിട്ടാൻ കുറച്ച് ടൈമെടുക്കും. അപ്പോൾ ഇതുപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം റെഡിയായി കഴിയുമ്പോൾ. ഇനി കുറച്ച് നാളികേരം ചിരണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് ഒരുപാട് കളർ ചേഞ്ച് വരുന്നവരെ വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന വരെ മാത്രം വറുത്താൽ മതി. അപ്പോൾ അത് ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം വറുത്ത് വെച്ച ഗോതമ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരു ഫൈൻ പൗഡറൊന്നും ആവണ്ട, ഏകദേശം തരിയുള്ള ഒരു പൗഡറായാൽ മതി. നിങ്ങൾക്ക് പൾസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ തരിയുള്ള പൗഡറാക്കി എടുക്കുക. ഇനി ഞാൻ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ടാണ് വറുക്കാതിരുന്നത്. ഒരു കപ്പോളമാണ് എടുത്തത്. അതും കൂടി നമുക്ക് വറുത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ കപ്പലണ്ടി നമ്മൾ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് അരിയും കൂടെ പൊടിച്ചെടുക്കണം. അരിയും നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ തരി തരിയായിട്ട് തന്നെയാണ് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിത് മൂന്നും സെപ്പറേറ്റ് ആയിട്ടല്ലേ ഗ്രൈൻഡ് ചെയ്തെടുത്തത്, അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇളം ചൂടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടെ രണ്ടര കഷ്ണം ശർക്കര ഉരുക്കാനായി വെച്ചിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേ ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയതാണിത്. കറക്റ്റ് ഇതിൻ്റെ ഒരു അര ഗ്ലാസ് വെള്ളം കറക്റ്റായി എടുത്താൽ നമുക്ക് കറക്റ്റ് പാകം. ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചാൽ കറക്റ്റായിരിക്കും, ഇതിൻ്റെ വെറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് പതിയെ കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ശർക്കര ഉരുക്കി വെച്ച് കുറച്ച് സമയമായി, അതുകൊണ്ട് അങ്ങനെ ഒരു മീഡിയം ചൂടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് നനവാക്കിയതിന് ശേഷം നമുക്ക് കൈയൊന്ന് മുക്കിയെടുക്കുക, ഒരു വെള്ളത്തിൽ ഒരല്പം വെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ ക്രാക്കൊന്നും ഇല്ലാതെ ബോൾസായി ഷേപ്പായിട്ട് വരും. പിന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് കുറച്ച് ദിവസം വരെ കേടാവാതെ എടുത്തു വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കുക വീട്ടിലെ കുട്ടികൾക്ക്. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പഴയ കാലത്ത് നമ്മളൊക്കെ കഴിച്ചിരുന്ന കാലത്തുള്ള പലഹാരത്തിൻ്റെ രുചി അവരും അറിയട്ടെ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. Thanks for watching my video. Bye.